press the bell icon on the YouTube app and never miss another update. ഒരു പ്രശ്നത്തിൽ വെട്ടാൽ ഇങ്ങനെയാണോ നമ്മൾ എന്ത് സെക്യൂർഡ് ആണ്? അതിനു പകരം നീ ആരടാ, നീ അങ്ങനെയല്ലടാ, നീ മറിച്ചല്ലടാ, നീ ആരടി, നീ സീരിയൽ നല്ലിയല്ലടി, അത്രമല്ല അതല്ലാതെ ഒരു 20 മിനിറ്റോളം ഞാൻ ആൾക്കാരോടും അവരോടൊക്കെ ഞാൻ മാറി 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 സോറി പറഞ്ഞു. എടാ, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതായത്, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വുമൺ ഒന്നല്ല. എല്ലാ തെറ്റുകളും കുറവുകളും ഉള്ള ഒരു മനുഷ്യ തന്നെയാണ് ഞാൻ. കാറ് കുറെ ചവിട്ടി ഇടിച്ചു, ഇതൊന്നും ഞാൻ പോലീസിനോട് പറയാത്തത് ഒരു ആക്സിഡന്റ് നടന്നു. അതിനുശേഷം ആ കൊച്ചുകളുടെ ഇടയിൽ നിന്നും ഒരാളെടുത്ത വീഡിയോ ആണ് യഥാർത്ഥത്തിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗായത്രിക്ക് തന്നെ വളരെ നെഗറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ട് ലൈവ് ചെയ്തിരുന്നു. അപ്പൊ എന്താണ് ക്ലിയർ ആയിട്ട് ആ സംഗതി? ഓക്കെ, അതായത് ഞാനും എന്റെ ഫ്രണ്ടും കൂടി കാക്കനാട് കൂടെ കാറിൽ പോവായിരുന്നു. അപ്പോ മുമ്പിൽ ഒരു കാറ് പോകണ്ടായിരുന്നു. അപ്പൊ ആ കാറിനെ ഓവർടേക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ ഓപ്പോസിറ്റ് നിന്ന് ഒരു വണ്ടി വരുന്നുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് നിന്ന് പക്ഷെ ഞങ്ങൾ വിചാരിച്ചു ആ വണ്ടി വരുമ്പോഴേക്കും കയറാൻ പറ്റുമെന്ന് വിചാരിച്ചു. കയറാൻ പറ്റിയില്ല. രണ്ട് വണ്ടിയും കൂടി ഒരസി സൈഡ് മിറർ പോയി, ഒരയും ചെയ്തു. ഞങ്ങൾ നേരെ പോയി, കാരണം കാക്കനാട് തിരക്കുണ്ടായിരുന്നു. ഇവര് തിരിച്ചു വരും എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ അതേപോലെ പോയി. പിന്നെയാണ് ഇവര് ഞങ്ങളെ ചേസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് വന്ന് കാറ് കൊണ്ടുവന്ന് സൈഡിൽ നിർത്തി. ഒരു പയ്യൻ അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് എൻ്റെ കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ് ഇടിച്ചു പൊളിച്ചു. അപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് ഇടിച്ചു പൊളിച്ചിട്ട് വീട്ടുകാരെയൊക്കെ ഭയങ്കരമായിട്ട് വൃത്തിയേട് പറഞ്ഞു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഇറങ്ങണ്ട വിചാരിച്ച് ഞങ്ങളും കാറെടുത്ത് പോയി. പിന്നെ ഭയങ്കര ചേസിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളെ കാക്കനാട് എവിടെയോ വെച്ച് വട്ടിട്ട് അവർ നിർത്തി, ഞങ്ങളെ ഇറങ്ങി. അപ്പം കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഒരു സെലിബ്രിറ്റി എന്ന നിലയിൽ യഥാർത്ഥത്തിൽ ഇതേപോലെ ഒരു പൊതുസമൂഹത്തിൽ ഒരു ആക്സിഡന്റ് നടന്നാലോ ഇല്ലെങ്കിൽ സംഗതി എന്ന് പറയുന്നതിൽ ഇച്ചിരി കൂടെ സെക്യൂർഡ് അല്ല എന്ന് തോന്നുന്നുണ്ടോ? ഉറപ്പായിട്ടും തോന്നുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു അത് ഇത്രയും വലിയ പ്രശ്നമാവാൻ കാരണം ഞാനൊരു സെലിബ്രിറ്റി ആയതുകൊണ്ട് തന്നെയാണ്. അവർക്കൊരു സെലിബ്രിറ്റീനെ കയ്യിൽ കിട്ടി, ആരോ വീഡിയോ എടുക്കണുണ്ട്. അപ്പൊ പിന്നെ സുഖം, അവർക്ക് കൂടുതൽ ഇത് കേറുന്നല്ലോ. ഇപ്പൊ സാധാരണ ഒരാളാണെങ്കിൽ ആരും അവിടെ വീഡിയോ എടുക്കില്ല, ആരും ഒന്നും ചെയ്യില്ല. എന്തെങ്കിലും പ്രശ്നം എന്തെങ്കിലുമൊക്കെ സോൾവ് ചെയ്ത് വിട്ടേനെ. പക്ഷെ ഇത് ഭയങ്കര പ്രശ്നമായി മാറി അവിടെ. പോലീസ് വന്നതിന് ശേഷം എന്താണ് അതിന്റെ ഒരു ഫോട്ടോ? അതായത് ഇവർ ഞങ്ങളെ വിട്ടില്ല. ഞാനൊരു 20 മിനിറ്റോളം ഞാൻ നിന്ന് സോറി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോയിൽ കണ്ടത് മാത്രമല്ല, അതല്ലാതെ ഒരു 20 മിനിറ്റോളം ഞാൻ ആൾക്കാരോടും അവരോടൊക്കെ ഞാൻ മാറി 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 സോറി പറഞ്ഞു. അപ്പൊ പറഞ്ഞു പോലീസ് വന്നിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ പോലീസ് വന്നു. പോലീസ് വന്നിട്ട് എന്താ ചെയ്തേ, സത്യം പറഞ്ഞാൽ താങ്ക്സ് ടു എന്താ കേരള പോലീസ്, കാരണം അവര് ഭയങ്കരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. പോലീസ് എന്നോട് പറഞ്ഞു, മോള് പുറത്ത് നിൽക്കണ്ട, മോള് കാറിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നോളൂ, മോളുടെ വീഡിയോ ഒക്കെ എടുത്ത ആൾക്കാർ ഇതാക്കും, മോളെന്താ എന്ന് ഉള്ളിൽ കയറി ഇരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് എന്നെ സേഫാക്കിയത് പോലീസുകാരാണ്. അപ്പോൾ അവർക്കൊരു വലിയ നന്ദി. പക്ഷേ ഭയങ്കരമായി പോയി, ഇവരുടെ ഒരു റിയാക്ഷൻ ഭയങ്കരമായിരുന്നു. അതെ 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 അതെ. അതായത് ഞാൻ നിർത്താണ്ട് പോയി എന്നാണ് ഇപ്പോ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ അല്ല, ഞാൻ ശരിക്കും പറഞ്ഞാ എടോ സൈഡ് മിറർ ആണല്ലോ ഒടിച്ചത്. അപ്പോ ഇവര് ഞങ്ങളുടെ പിന്നാലെ വരുന്നുണ്ട് എന്ന് ഞങ്ങൾ വിചാരിക്കണില്ല. ഭയങ്കര തിരക്കുണ്ട് റോട്ടില്, അപ്പൊ ഞങ്ങൾ അങ്ങനെ ഓടിച്ചു പോയി. ഇവര് പിന്നാലെ വരുന്നുണ്ട് എന്ന് വിചാരിക്കണില്ല. പെട്ടെന്ന് വന്ന് നിന്നപ്പോഴാണ് മനസ്സിലാവണേ ഇവര് ചേസ് ചെയ്യണ്ടായിരുന്നു എന്നുള്ളത്. ഇങ്ങനെ ഒരു ഇൻസിഡന്റ് നടന്നാൽ ഇല്ലെങ്കിൽ എന്തൊരു ആക്സിഡന്റ് നടന്നാലും മറ്റേ സംഗതികൾ നടന്നാലും നമ്മുടെ ഒരു പൊതു ധാരണ ഉണ്ടല്ലോ, പെട്ടെന്ന് എല്ലാരും ഫോണിൽ ഷൂട്ട് ചെയ്യാന്ന അർത്ഥത്തിലേക്ക് അങ്ങനെ മാറുന്നുണ്ടോ നമ്മുടെ കുറെ ആളുകളിലേക്ക് ചിന്താഗതിയിലേക്ക്? എടോ, എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. അതായത് ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വുമൺ ഒന്നല്ല. എല്ലാ തെറ്റുകളും കുറവുകളും ഉള്ള ഒരു മനുഷ്യ തന്നെയാണ് ഞാൻ. അപ്പൊ ചിലപ്പോ ഞാൻ ടെൻഷന്റെ പുറത്ത് ഞാൻ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടായത് ഞാൻ പറയാം. അത് കഴിഞ്ഞ് ഞങ്ങളെ വട്ടിട്ട് പിടിച്ച് ഞങ്ങളെ പുറത്തിറക്കിയിട്ട് അവർ ഉപയോഗിച്ച ലാംഗ്വേജ്, നീ നടിയല്ലേടി, നീ നടിയല്ലേ, ഇങ്ങനെയൊക്കെയാണ് അവർ പറയണേ. നീ ഞങ്ങളുടെ കാറ് സൈഡ് ഇടിച്ചതിൽ സൈഡ് മിറർ മാത്രമേ പോയിട്ടുള്ളൂ, ബാക്കി കാറ് ഇത്രയും തകർത്തത് ആൾക്കാരാണ്. എന്താ, ഫ്രണ്ട് മിറർ ഇടിച്ചു പൊളിച്ചു, ബാക്കിലത്തെ മിറർ ഇടിച്ചു പൊളിച്ചു, പിന്നെ കാറ് കുറെ ചവിട്ടി ഇടിച്ചു. ഇതൊന്നും ഞാൻ പോലീസിനോട് പറയാത്തത് എന്താ പറയാ, എന്തിനൊരു പ്രശ്നം എന്ന് വിചാരിച്ചിട്ടാണ്. അവരാണ് ശരിക്കും ഞങ്ങളുടെ കാറ് ഇടിച്ചു പൊളിച്ചത്. അത് പോട്ടെ, എന്താ പറയാ, ഇങ്ങനൊരു പ്രശ്നം നടക്കുമ്പോ
അവരുടെ അച്ഛനോ അമ്മയോ അനിയത്തിയാണെങ്കിൽ അവരിങ്ങനെ വീഡിയോ എടുക്കും. ഒരു പ്രശ്നം നടക്കുമ്പോൾ എങ്ങനെയെങ്കിലും ഇത് സോൾവ് ചെയ്ത് എനിക്കൊരു പ്രശ്നമല്ലാതെ വിടാനല്ല അവർ നോക്കുള്ളൂ. അതിന് പകരം ഒരു മനസ്സാക്ഷി ഇല്ലാതെ എൻ്റെ വീഡിയോ എടുത്ത് അത് പാട്ടാക്കണമെങ്കിൽ എത്രണ്ടും നമ്മുടെ നാട്ടിൽ ജനങ്ങളുടെ നമ്മൾ എന്താണ് നമ്മൾക്ക് ഒരു പ്രശ്നത്തിൽ പെട്ടാൽ ഇങ്ങനെയാണോ നമ്മൾ എങ്ങനെ നമ്മൾ എന്ത് സെക്യൂർഡാണ്? ഇപ്പോൾ എൻ്റെ എന്താ പറയുക, ഇമേജ് തന്നെ മാറിപ്പോയില്ലേ? സ്വാഭാവികമായിട്ടൊരു സ്ത്രീ എന്നൊരു പരിഗണന പോലും യഥാർത്ഥത്തിൽ ആ സമയത്ത് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഞാൻ നിന്നത് വളരെ താഴ്മയോടെയാണ്. ഞാൻ ഒരിക്കലും തിരിച്ചു പറയേ പ്രശ്നം ഉണ്ടാക്കിയില്ല. ഞാനൊരു 20 മിനിറ്റോളം എല്ലാരോടും സോറി 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 എന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നു. പക്ഷെ ഇവരുടെ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ പേടിപ്പിക്കുന്നതായിരുന്നു. ഒരു എന്താ പറയുക, നിങ്ങളുടെ പെൺകുട്ടികളോ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലത്തെ പെൺകുട്ടികളോ ആണ് ഇങ്ങനെ ഒരു ആക്സിഡന്റിൽ പെട്ടേച്ചാൽ നിങ്ങളിങ്ങനെ വീഡിയോ എടുത്തിടോ? നിങ്ങൾ വീഡിയോ എടുത്തിടോ? ഇത്രയും തെറി വിളിക്കും. വീട്ടുകാരൊക്കെ എന്തൊക്കെ തെറികളാണ് വിളിച്ചെന്നറിയോ? അതൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, അവർക്ക് ചെയ്യാം, പോലീസുകാർ വരാതെ ഞങ്ങൾ നിങ്ങളെ വിടില്ല എന്ന് പറഞ്ഞാൽ മാന്യമായി ഞങ്ങളെ പിടിച്ചു വെക്കാം. അതിന് പകരം നീ ആരടാ, നീ അങ്ങനെയല്ലടാ, നീ മറച്ചല്ലടാ, നീ ആരടി, നീ സീരിയൽ നല്ലല്ലേടി, അങ്ങനെയല്ലേടി, ഡിയും നീ എന്നൊക്കെ വിളിക്കാൻ ആരവർക്ക് പെർമിഷൻ? എന്റെ കാറ് തല്ലി പൊട്ടിക്കാൻ ആരവർക്ക് പെർമിഷൻ കൊടുത്തേ? ഇതിപ്പോ നമ്മുടെ ദിലീപേട്ടന്റെ പുട്ടുകട തല്ലി ഓടിച്ചില്ലേ? വേറെ എക്സാമ്പിള് ഞാൻ പറയാം. മധു എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് ആളുടെ ഇതില്യ എന്താ ഗതികേട് കൊണ്ട് ഭക്ഷണം മോഷ്ടിച്ചിട്ട് ആളെ എല്ലാരും അടിച്ചു കൊന്നില്ലേ? ആ ഒരു സിറ്റുവേഷൻ ആയിട്ട് എനിക്ക് തോന്നണത്. ഇപ്പം അതിനുശേഷം ഇതൊരു ഇൻസിഡന്റ് നടന്നു, രണ്ടാമത് നടക്കുന്ന സോഷ്യൽ മീഡിയ ഇതിനെ ഏറ്റെടുക്കുകയായിരുന്നല്ലോ. സോഷ്യൽ മീഡിയ ഇതിനെ ചർച്ച ചെയ്യാണ്, നീ ശരിയല്ല, നീ അതാണ് എന്ന് പറയുന്നതും അനുകൂലിക്കുന്ന ഒരു പക്ഷവും തീർച്ചയായും ഉണ്ടായിരുന്നു. അപ്പൊ അതിനെങ്ങനെ എടോ? അത് ഞാൻ ഒരു ഡയലോഗ് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതായത് ഈ കേരളത്തിൽ എത്ര കോടി, 3 കോടി ജനങ്ങളാണോ? 3 കോടി ജനങ്ങളാണ്. അതിൽ എൻ്റെ എതിരെ നിൽക്കുന്ന 100,000 ആൾക്കാരെ ഉണ്ടാവുള്ളൂ. ബാക്കി ഉള്ള ഫുൾ കോടി ആൾക്കാരും എൻ്റെ കൂടെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. അത് എനിക്ക് ജനങ്ങളോടുള്ള വിശ്വാസമാണ്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള വിശ്വാസമാണ്. ആ 100,000 വരെ എനിക്ക് വേണ്ട, എന്തെങ്കിലും ആയിക്കോട്ടെ. അതിനോട് അതാ ഞാൻ പറഞ്ഞ, എനിക്ക് അവരെ വേണ്ട. ഞാൻ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. എന്റെ എതിരെ പറയുന്ന ആൾക്കാരെ ഒന്നും ഞാൻ നോക്കുന്നില്ല. നിങ്ങൾക്ക് തീരുമാനിക്കാം, നിങ്ങൾക്ക് ആ 100,000 വിടണോ, ആ 2.5 കോടിയിൽ വിടണോ, നിങ്ങൾക്ക് തീരുമാനിക്കാം. ഇപ്പം ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് നടപടി സ്വീകരിക്കാൻ ഗായത്രി തീരുമാനിച്ചിരിക്കുന്നത്? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവും. എന്താ പറയാ, എന്തെങ്കിലും പ്രൊജക്ട്സ് വരികയാണെങ്കിൽ ഞാൻ ചെയ്യും. ഞാൻ എന്റെ ലൈഫ് എൻജോയ് ചെയ്ത് പോവും മുന്നോട്ട്. ഒരാൾക്കും ഒരു തെറ്റ് ചെയ്യാതെ, അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റ് ചെയ്യാതെ എങ്ങനെ നന്നായി ജീവിക്കാം എന്നുള്ള ഒരു ഇതിലാണ്. ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സുകൾ ഏതൊക്കെയാണ്? ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഒരു 7 പ്രോജക്ട്സ് ഇറങ്ങാണ്ട്. അന്യഭാഷയിലാണല്ലോ ഇനി കൂടുതലും വരാനിരിക്കുന്ന പ്രോജക്ട്സ്? അല്ല, മലയാളത്തിലാണ് ഇനി 5 സിനിമകൾ വരാനുള്ളത്. തെലുങ്കിൽ 2 സിനിമ, തമിഴിൽ. ഓക്കെ, 1 എസ്കേപ്പ്, 1 അഭിരാമി, 1 ഉത്തമി, 1 ബദൽ, 1 മാഹി. ഇതൊക്കെയാണ് 5 മലയാള സിനിമകൾ. 2 തെലുങ്ക് സിനിമകൾ എന്ന് പറയുന്നത് ഗന്ധർവയും ഹീറോ ഹീറോയിനും.